ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആറാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് 3 മായാകാഴ്ചകൾ എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. മായാകാഴ്ചകൾ എന്ന യൂണിറ്റിൽ രണ്ട് പാഠങ്ങളാണുള്ളത്. ഹാമലിനിലെ കുഴലൂത്തുകാരൻ, ചിത്രശലഭങ്ങൾ എന്നീ രണ്ട് പാഠങ്ങളാണുള്ളത്. അതിലെ ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആ പാഠഭാഗത്തിന് മുമ്പ് ഒരു മുഖമൂടികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുഖമൂടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ചിത്രങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നിർമ്മിക്കാമോ, അതിനായി എന്തെല്ലാം ഒരുക്കങ്ങൾ വേണ്ടിവരും, ചർച്ച ചെയ്ത് സംഘങ്ങളായി നിർമ്മിക്കും. അപ്പൊ ചിത്രത്തിലുള്ള മുഖമൂടികൾ നിങ്ങൾക്ക് അറിയാമോ, അത് നിർമ്മിക്കാൻ നിങ്ങൾക്ക് അറിയാമോ, അത് നിർമ്മിക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നിർമ്മിക്കാൻ അറിയാമെങ്കിൽ അതെങ്ങനെയാണ് നിർമ്മിക്കുക, അതിന് വേണ്ട ആവശ്യം ഒരുക്കങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂട്ടുകാർ ചെയ്യാം. ഹാമലിനിലെ കുഴലൂത്തുകാരൻ. മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികൾ യുദ്ധത്തോടെ അപ്രത്യക്ഷമാവുകയോ മരിച്ചു പോവുകയോ ചെയ്തുവെന്ന് പറയപ്പെടുന്നു. ഇതിനെ ആസ്പദമാക്കി നിരവധി കഥകളും കവിതകളും രചിക്കപ്പെട്ടു. ഗ്രീൻ സഹോദരന്മാർ സമാഹരിച്ച ഒരു ജർമ്മൻ നാടോടി കഥ. അപ്പൊ ഇതൊരു ജർമ്മൻ നാടോടി കഥയാണ്. അപ്പൊ മധ്യകാലഘട്ടത്തിൽ, മിഡീവിയൽ പീരീഡിൽ, ജർമ്മനിയിൽ ഹാമലിൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തില് എന്താണ്, കുട്ടികളെ കൂട്ടമായിട്ട് കാണാതാവുകയോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ കാണാതാവുകയോ ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ ആസ്പദമാക്കി ഒരുപാട് കഥകളും കവിതകളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഗ്രീക്ക് സഹോദരനെ സമാഹരിച്ച ഒരു ജർമ്മൻ നാടോടി കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള പാഠഭാഗം. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. എലികൾ, 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 സർവത്ര എലികൾ. കിടക്കയിൽ, അലമാരക്കുള്ളിൽ, അടുക്കളയിൽ, കുളിപ്പുരയിൽ, സ്വീകരണ മുറിയിൽ, കലവറയിൽ, എന്തിന്, കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിനുള്ളിൽ വരെ എലികൾ അങ്ങനെ മതിച്ചു നടപ്പാണ്. പള്ളികളിൽ, ഓഫീസുകളിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, പലവ്യഞ്ജനങ്ങൾക്കിടയിൽ, പോലീസ് സ്റ്റേഷനിൽ മൂഷികന്മാരില്ലാത്ത ഒരിടവുമില്ല. ഹാമലിൻ പട്ടണത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ആദ്യ ഭാഗത്ത് എന്താണ് പറയുന്നത്, എലികളാണ്, എലികൾ എല്ലായിടത്തും, എലികളില്ലാത്ത ഒരു സ്ഥലവും ആ ഹാമലിൻ പട്ടണത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പള്ളികളിലും ഓഫീസുകളിലും വീടിനുള്ളിലും എന്തിന്, കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലിൻ്റെ ഉള്ളിൽ പോലും എലികളാണ്, അത്രയും എലികളുള്ള എലികളാണെന്നാണ് പറയുന്നത്. വെസൻ നദിയുടെ തീരത്തുള്ള മനോഹരമായ ഒരു പട്ടണമായിരുന്നു അത്. ഏത്? ഹാമലിൻ പട്ടണം. ശുദ്ധവായു, തെളിനീര്, ഫലഭൂയിഷ്ഠമായ മണ്ണ്, അധ്വാനികളും സച്ചരിതരുമായ ദേശവാസികൾ, എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടം. പക്ഷേ പറഞ്ഞിട്ട് എന്തു കാര്യം, അതൊക്കെ പഴയ കഥ, ഇന്നെല്ലാം താറുമാറായിരിക്കുന്നു. ഹാമലിൻ വാസികൾ സ്വസ്ഥമായതെന്നറിഞ്ഞിട്ട് നാളേറെയായിരിക്കുന്നു. എല്ലാറ്റിനും കാരണം എലികളാണ്, ആ നാശം പിടിച്ച എലി. എലികൾ അത്ര കുഴപ്പക്കാരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം എല്ലായിടത്തും ഉണ്ട് എലികൾ. അവറ്റ അത്യാവശ്യം കുഴപ്പങ്ങളും കുണ്ടാമണ്ഡലങ്ങളുമൊക്കെ ഒപ്പിക്കാറുണ്ടെങ്കിലും ആരും അതത്ര കാര്യമായി എടുക്കാറില്ല. അപ്പൊ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ഒരു പട്ടണമായിരുന്നു ഹാമലിൻ എന്ന് പറയുന്നത്. അതൊക്കെ പക്ഷെ അത് പഴയ കഥയാണ്. ഇപ്പൊ അതെല്ലാം താറുമാറായി, അതെല്ലാം മാറിമറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഹാമലിൻ വാസികൾ, ഹാമലിലെ ആളുകളുടെ സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായി. കാരണം അതിനൊക്കെ കാരണം എലികളാണ്. അതുപോലെയല്ല ഹാമലിനയിലെ എലികൾ, അവർ ഒന്നു രണ്ടുമല്ല, ആയിരക്കണക്കിനാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും പിടിയില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ എലികൾ അത്ര വലിയ കുഴപ്പക്കാരാണെന്ന്. പക്ഷെ നമ്മുടെ പോലെയുള്ള ഒന്ന് രണ്ട് എലികളല്ല ഹാമലിനിലെ പട്ടണത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ ആയിരക്കണക്കിനാണ്. എവിടെ നിന്ന് വന്നതാണോ ഒന്നും ആർക്കും അറിയില്ല. പക്ഷെ അവിടെ ഒരുപാട് ആയിരക്കണക്കിനാണ് എലികളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് നിരത്തിലൂടെ എലികളുടെ വലിയൊരു ഘോഷയാത്ര കടന്നു വരുന്നു. ആളുകൾ അമ്പരന്ന് നിൽക്കെ മൂഷികപ്പട എല്ലായിടത്തും വ്യാപിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ അവ പെറ്റുപെരുകി. അപ്പോൾ ഒരു ദിവസം എന്താണ് എലികളുടെ ഒരു ഘോഷയാത്ര കണ്ടു. ഒരുപാട് എലികൾ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവ പെറ്റുപെരുകി. അപ്പം ഉള്ള എലികൾ കൂടുതലായി, ഒരുപാട് എലികൾ കൂടി എന്നാണ് പറയുന്നത്. തെരുവുകളും മുറ്റങ്ങളും വീടുകളും അവർ കയ്യേറി. അവർക്ക് ആരെയും ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. എവിടെയും പാഞ്ഞു കയറും. നിങ്ങൾ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന കോട്ടെടുത്ത് ഇടാൻ ഭാവിക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിനുള്ളിൽ ഒരെലി. കളിത്തൊട്ടിലിൽ നീന്തി തുടിക്കുന്നുണ്ടാകും മൂന്നാലെണ്ണം.
കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്ന പലഹാരങ്ങളിലൊക്കെയും കൊതിയന്മാരായ എലികൾ വന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു വെച്ചാൽ കാലത്തിനുള്ളിൽ നൂണു കടക്കും. മേശന്മേൽ ആഹാരം വിളമ്പി വെക്കേണ്ട താമസം അവറ്റകൾ കൂട്ടത്തോടെ അവിടെങ്ങോ പാഞ്ഞു നടക്കും. പാത്രത്തിൽ തലയിടും, അതോടെ നിങ്ങൾ ആഹാരം കഴിക്കേണ്ടവെന്ന് വെക്കും. ഒരു പണിയും സ്വസ്ഥമായിരുന്നു ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ഉടലിലും കാലിനിടയിലുമൊക്കെ അവറ്റകൾ കയറിയിറങ്ങും നടപ്പുണ്ടാകും. ആളുകൾക്ക് എലികളുടെ ചിലപ്പും ബഹളവും കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യാന്നായി. അത്രക്കൊണ്ട് ശബ്ദ കോലാഹലം. കൊച്ചു പൈതങ്ങളെ തൊട്ടിലില്ലാട്ടുമ്പോൾ രണ്ടു മൂന്ന് മൂഷികന്മാരും കൂടി അതിനുള്ളിൽ കയറ്റിയിരുത്തി ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാകും. എന്തിന്, പകലത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി സ്വസ്ഥമായൊന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ അവിടെയെങ്ങും സ്വസ്ഥത കിട്ടില്ല. എലിക്കുഞ്ഞുങ്ങൾ കൂട്ടമായി പാഞ്ഞു വന്ന് കിടക്കുന്നവരുടെ മേലോട്ട് കയറി മറിഞ്ഞു രസിക്കലായിരുന്നു പിന്നത്തെ പ്രധാന പരിപാടി. എലികളെ കൊണ്ട് ആളുകൾ വശം കെട്ടു. എല്ലാവരും ചേർന്ന് നഗരപിതാവായ മേയർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. മൂഷികപ്പടയുടെ കടന്നുകയറ്റം തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെയൊക്കെ താറുമാറാക്കി എന്നതായിരുന്നു ആ നീണ്ട നിവേദനത്തിന്റെ വിഷയം. അത് വായിക്കാതെ തന്നെ മേയർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരെ പോലെ തന്നെ മേയറും അവറ്റകളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി വിശദമായൊരു ആലോചന യോഗം നടത്തി. എലികളെ നശിപ്പിക്കാൻ പലരും പല പ്രതിവിധികളും നിർദ്ദേശിച്ചു. എലിവിഷം, പലതരം ശക്തിയുള്ള കീടനാശിനികൾ, പലതരം എലിക്കെണികൾ, ഓരോരുത്തരും ഓരോരോ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. മേയറുടെ നേതൃത്വത്തിൽ ഓരോന്നും പരീക്ഷിച്ചു നോക്കി. എലികൾ പെരുകുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല. ഹാമലിൻ നിവാസികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടിട്ട് അടുത്തും അകലെയുമുള്ള പട്ടണങ്ങളിൽ വാസിക്കുന്ന എലിപ്പിടുത്തക്കാരെയൊക്കെ ആ വഴി വന്നു. അപ്പൊ എന്താണ്, നിറയെ ഹാമലിൻ പട്ടണം നിറയെ എലികളെ കൊണ്ട് നിറഞ്ഞു. മനുഷ്യർക്ക് താമസിക്കാനോ സ്വസ്ഥമായോ ഒന്ന് ഉറങ്ങാനോ ഒന്നിനും പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാനോ ഇനി ജോലികളെല്ലാം തീർന്ന് സ്വസ്ഥമായൊന്ന് കിടക്കാൻ എത്തിയാൽ അവിടെയും എലികൾ എങ്ങനെ എവിടെ നിന്നാലും വർത്തമാനം പോലും പറയാൻ കഴിയാൻ പറ്റാത്ത അത്ര എലികൾ. കാരണം എലികളുടെ ആ ശബ്ദം കൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ എല്ലാ രീതികളിൽ നോക്കുമ്പോഴും ഹാമലിൻ നിവാസികൾക്ക് ഒരു സ്വസ്ഥമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മേയർക്ക് അവരുടെ ജനപിതാവിന് കത്ത് ഒരു നിവേദനം സമർപ്പിച്ചു. ആ നിവേദനത്തിലും എലി വിഷയമായിരുന്നു. എലികളെ കൊണ്ട് അവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നു എന്നതൊക്കെയായിരുന്നു വിഷയം. അത് ആ നിവേദനം വായിക്കാതെ തന്നെ മേയർക്കും അറിയായിരുന്നു. കാരണം മേയറും ആ ഒരു അനുഭവം ദുരിതം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് യോഗം ചേർന്നു. ആ യോഗത്തിൽ ഒരുപാട് പേര് ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങളെല്ലാം എലിക്കെണികൾ, എലി വിഷയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചു, ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അതൊക്കെ പരീക്ഷിച്ചു നോക്കിയിട്ടും എലികൾ കൂടുന്നല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാമലിൻ നിവാസികളുടെ ഈ കഷ്ടത നിറഞ്ഞ ജീവിതം കണ്ടിട്ട് അടുത്തുള്ളതും അകലെയുള്ള പട്ടണത്തിലെ എലി പിടുത്തക്കാരും ഒക്കെ ആ വഴി വന്നിട്ടുണ്ടായിരുന്നു. അവർ പല അഭ്യാസങ്ങളും പയറ്റി നോക്കി. ഒക്കെയും വൻ പരാജയം. മനസ്സുമടുത്ത മേയർ ഇങ്ങനെയൊരു വിളംബരം പുറപ്പെടുവിച്ചു. ഹാമലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊന്നാണയം സമ്മാനം. മൈക്കിൽ കൂടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതിനു പുറമെ വലിയ അക്ഷരത്തിൽ ഒരു ബാനർ കെട്ടിത്തൂക്കുകയും ചെയ്തു. ആർക്കും കാണാൻ പാകത്തിൽ പട്ടണകവാടത്തിൽ തന്നെയാണ് അത് പ്രദർശിപ്പിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം മേയറുടെ ഓഫീസ് വാതിലിൽ മൃദുലമായ ഒരു മുട്ടുകേട്ടു. മേയർ ആഗതനോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. വിചിത്ര വേഷധാരികയായ ഒരാൾ അദ്ദേഹത്തിൻ്റെ സമക്ഷത്ത് ഹാജരായി. കുപ്പായത്തിൻ്റെ ഒരു പാതി മഞ്ഞ, മറുപാതി ചുവപ്പ്. മഞ്ഞയും ചുവപ്പും വരെയുള്ള ഒരു നീണ്ട ഉറുമാൽ കഴുത്തിൽ കെട്ടിയിരിക്കുന്നു. കൂടാതെ കട്ടിയുള്ള ഒരു ചരടും കഴുത്തിലുണ്ട്. അതിൻ്റെ അറ്റത്തായി ഒരു കുഴൽ വാദ്യം തൂങ്ങിക്കിടക്കുന്നു. കുഴലൂത്തുകാരൻ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ പട്ടണത്തിലെ എലികളെ തുരത്തിയാൽ താങ്കൾ എനിക്ക് 1000 പൊന്നാണയം പ്രതിഫലം തരുമോ? 1000 10,000 പണം തരാം. നിങ്ങൾ ഈ നശിച്ച എലികളെ എന്നേക്കുമായി ഇവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രം മതി, മേയർ പറഞ്ഞു. ഇത് കേട്ട് അയാളുടെ മുഖത്ത് നേരത്തെ ഒരു മന്ദഹാസം വിരിഞ്ഞു. അയാളുടെ വിരലുകൾ അസാധാരണമാം വിധം നീണ്ടു മെലിച്ചതായിരുന്നു. സാവധാനത്തിലുള്ള ചലനങ്ങളും മൃദുലമായ സംസാരവും ഒക്കെ കൂടി അയാൾക്കൊരു വിഷാദവിൻ്റെ മട്ടുണ്ടായിരുന്നു. മേയറുടെ ഓഫീസിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങിയ പാടെ അയാൾ തൻ്റെ കുഴൽ വാദ്യം ചുണ്ടോടടുപ്പിച്ചു. അത്ഭുതകരമായൊരു ഈണം പുറപ്പെട്ടു. നേർത്തതും എന്നാൽ മായികവുമായ ഒരു പ്രത്യേക ഗാനം, രാഗം.
കുറച്ചു നേരം കൊണ്ട് എങ്ങും നിശബ്ദ പരന്നു. പതിനായിരക്കണക്കിന് മൂഷികന്മാർ ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ചു. എന്നിട്ട് ഈണം പുറപ്പെടുന്ന ദിക്കറിയാൻ ഏകാഗ്രതയോടെ ചെവികൾ കൂർപ്പിച്ചു. പിന്നത്തെ കോലാഹലമൊന്നും വിവരിക്കാനാവില്ല. മൂഷികന്മാരുടെ ഒരു കൂട്ടപ്പെരളി. നിലവറക്കുണ്ടുകളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും മാച്ചിൻ പുറങ്ങളിൽ നിന്നും അവറ്റകൾ കൂട്ടം കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു. ആളുകൾ ഈ കാഴ്ച കണ്ട് അന്തം വിട്ടങ്ങനെ നിൽക്കുകയാണ്. കുഴലൂത്തുകാരൻ പട്ടണത്തിലെ തെരുവുകളും ഇടവഴികളും പിന്നിട്ട് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. വശ്യതയാർന്ന ഈ വീണം അയാളുടെ കുഴലിലൂടെ അനുസൂത്രമായതങ്ങനെ ഒഴുകുന്നു. എലികൾ ഒന്നടങ്കം അയാളെ പിന്തുടരുന്നു. അയാളുടെ കണ്ണുകൾ ഒരു പ്രത്യേക മട്ടിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ഓടകൾ തെരുവിൻ്റെ ഇരുമൂലയിൽ പൂന്തോട്ടങ്ങൾ കൂവണിച്ചുവടുകൾ ഗോതമ്പ് വയലുകൾ അവിടെയെല്ലാം എലികൾ പതുങ്ങിയിരിപ്പുണ്ടോ? അവിടെ നിന്നെല്ലാം അവ പുറത്തേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. കുഴലൂത്തുകാരൻ മുന്നിൽ, ലക്ഷോപലക്ഷം മൂഷികന്മാർ പിന്നാലെ. തെരുവീതിയുടെ ഇരുവശത്തും അവിശ്വസനീയമായ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ. നടന്നു നടന്ന് അയാൾ വെസൻ നദിക്കരയിലെത്തി. എന്നിട്ട് നദിയിൽ ഇറങ്ങി മൂന്നാല് കാലടികൾ മുന്നോട്ട് വെച്ചു. കുഴലൂത്തുകാരൻ്റെ പിന്നാലെ പാനയിലികൾ രണ്ടാമതൊന്ന് ആലോചിക്കാതെ പുഴയിലേക്ക് എടുത്തു. അവ ഒന്നോടെ ആ പെരുവേ ഉള്ളത്തിൽ മുങ്ങി ചത്തുപോയി. അവസാനത്തെ എലിയും പുഴയിൽ ചാടും വരെ അയാൾ കുഴലൂതിക്കൊണ്ട് അതേ നിൽപ്പ് തുടർന്നു. അങ്ങനെ കുറേ മാസങ്ങളായി ഹാമലിൻ പട്ടണത്തെ നരകതുല്യമാക്കി ആ മൂഷികകൾ ഒന്നോടെ ചത്തൊടുങ്ങി. ജനങ്ങൾ സന്തോഷത്തിൽ ആർപ്പ് വിളിച്ചു. അവർ തെരുവീതികളിൽ നൃത്തം ചെയ്തു. കുട്ടികൾ തുള്ളിച്ചാടി. കുഴലൂത്തുകാരൻ മേയറുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി തരാമെന്ന 1000 പൊന്നാണയം തരൂ. മേയറുടെ മുഖം മാറി. പുഞ്ചിരിയുടെ സ്ഥാനത്ത് ധിക്കാരം നിറഞ്ഞ ഭാവം. 1000 പൊന്നാണയമോ? വെറുതെ കുഴലെടുത്ത് ഒന്ന് ഊതി നിസ്സാരമായൊരു രാഗം കേൾപ്പിച്ചതിനാണോ? 50 പൊന്നാണയം തരാം. വേണമെങ്കിൽ ചെയ്ത സേവനത്തിന് കുപ്പായത്തിന്മേൽ ഒരു ബഹുമതി ചിഹ്നം കൂടി കുത്തിത്തരാം. മൂഷികപ്പഴ ഒന്നൊഴിയാതെ ചത്തൊടുങ്ങിക്കിടക്കുന്നു. ഇനി എന്തിന് അത്രയും വലിയൊരു തുക വെറുതെ സമ്മാനമായി കൊടുക്കണം? എളിയവനായ ഈ കുഴലൂത്തുകാരനെയല്ലേ വല്ല നിസ്സാര തുകയും കൊടുത്ത് ഒഴിവാക്കിയേക്കാം? ഇങ്ങനെ പോയി മേയറുടെ ചിന്തകൾ. അപ്പോൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച തുക നിങ്ങൾ എനിക്ക് തരില്ല അല്ലേ? അവസാന വാക്കെന്നോണം കുഴലൂത്തുകാരൻ ഒരിക്കൽ കൂടി മേയറോട് ചോദിച്ചു. ഇല്ല, 50 കൂടുതൽ ഒരു ചില്ലി പോലും നിങ്ങൾക്ക് ഞാൻ തരാൻ പോണില്ല, മേയർ തറപ്പിച്ചു പറഞ്ഞു. കുഴലൂത്തുകാരൻ ഒരക്ഷരം പോലും പറയാതെ നേരെ പുറത്തിറങ്ങി. എന്നിട്ട് ഹാമലിൻ പട്ടണത്തിന്റെ പ്രധാന വീതിയിലെത്തി. ഒരിക്കൽ കൂടി കുഴൽവാദ്യം അയാൾ ചുണ്ടോട് ചേർത്തു. ഇത്തവണ ഒഴുകിവന്ന നാദം ആരുടെയും മനമയക്കുന്നതായിരുന്നു. ഇതിന് ഇമ്പം പകരുന്ന ആ മനോജ്ഞരാഗം ഹാമലിനിലെങ്ങും ഒഴുകി നടന്നു. അപ്പോഴുണ്ട് കുട്ടികൾ ആ മധുരനാദത്തിനൊത്ത് താളം പിടിച്ചു ചുവട് വെച്ച് നൃത്തം ചെയ്തും അണിയണിയായി എങ്ങനെ എത്തിച്ചേരുന്നു. മൈതാനത്തും കളിച്ചുകൊണ്ടിരിക്കുന്നവരും ഈടിനുള്ളിൽ വിശ്രമിക്കുന്നവരും അമ്മമാരുടെ മാർത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന പൈതങ്ങളും അവരോടൊപ്പം ചേർന്നു. ആ പട്ടണത്തിലെ സകലമാന കുട്ടികളും കൈകോർത്ത് നൃത്തം ചെയ്തുകൊണ്ട് കുഴലൂത്തുകാരൻ്റെ പിന്നാലെ കൂടി. അച്ഛനമ്മമാർ ഇത് കണ്ടമ്പരുന്നു. അവർ എങ്ങനെയൊക്കെയോ ശ്രമിച്ചിട്ടും അവരെ പിന്തിരിപ്പിക്കാനായില്ല. വെസൻ നദിയുടെ തീരത്ത് കൂടി നടന്ന് നടന്ന് നീണ്ടു നീണ്ടു പോയ ഒറ്റയടിപ്പാത പിന്നീട് കുഴലൂത്തുകാരനും കുട്ടികളും ചെകുത്തായ ഒരു മല ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. മലയുടെ മുന്നിലെത്തിയപ്പോൾ അയാൾ പുതിയൊരു രാഗം പൊഴിച്ചു. അതാ മലയുടെ ചെരുവിലായൊരു ചെറു വാതിൽ തുറന്നു വരുന്നു. അയാൾ കുട്ടികളെ അതിനുള്ളിലേക്ക് അയച്ചു, ഉള്ളിലേക്ക് ആനയിച്ചു. പൊട്ടിച്ചിരികൾ തീർത്തുകൊണ്ട് കുട്ടികൾ തുള്ളിച്ചാടി. അത്യാഹ്ലാദത്തോടെ അവർ കുഴലൂത്തുകാരനെ കാട്ടിയ വഴിയെ നടന്നു. പട്ടണവാസികൾ സ്തബ്ധരായെങ്ങനെ നിലകൊണ്ടു. അവർക്ക് ആ ബാലകയെ ഒരു വിധത്തിലും തടയാനായില്ല. അങ്ങനെ ഹാമലിൻ പട്ടണത്തിലെ കുട്ടികളെല്ലാവരും നിഗൂഢമായ ഏതോ ഒരിടത്തേക്ക് പോയി മറിഞ്ഞു. മുടന്തനായ ഒരു ബാലൻ മാത്രം പിന്നിൽ അവശേഷിച്ചു. നടക്കാൻ ബുദ്ധിമുട്ടാകയാൽ അവൻ ഏറെ പിന്നിലായിപ്പോയി. അവൻ കുന്നിൻ ചെരുവിലെത്തിയപ്പോൾ ആ ഗുഹവാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഒറ്റക്കായി പോയ ആ പിഞ്ചു ബാലൻ കുന്നിൻ ചെരുവിലിരുന്ന് തേങ്ങിക്കരഞ്ഞു. തൻ്റെ കൂട്ടുകാരെ ഓരോരുത്തരായി പേരു ചൊല്ലി വിളിച്ചു. പക്ഷേ വിളി കേൾക്കാൻ ആരുമേ ഉണ്ടായിരുന്നില്ല. നോക്കി നിൽക്കെ ആ വാതിലും മാഞ്ഞുപോയി. അതിൽ പിന്നെ നമ്മുടെ കുഴലൂത്തുകാരനെയോ കുട്ടികളെയോ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷെ മലയുടെ ചെരുവിൽ നിന്ന് കുട്ടികളുടെ മണിനാദം പോലുമുള്ള ചിരിമുഴക്കങ്ങൾ ഈ ഇടയ്ക്കിടെ കേൾക്കാറുണ്ടെന്ന് ചിലരൊക്കെ പറയുന്നു. ഒപ്പം ആരുടെയും ഹൃദയത്തെ പിടിച്ചെലിയിക്കും വിധം നിഗൂഢവശ്യതാർന്ന കുഴലൂത്തിൻ്റെ ഈണവും അവിടെയെങ്ങും ഒഴുകിപ്പരക്കാറുണ്ടത്രേ. എന്തായാലും അതിനുശേഷം ഒറ്റ എലിയെ പോലും ഹാമലിൻ പട്ടണത്തിൽ പ്രവേശിച്ചിട്ടില്ല ഉറപ്പ്.
അപ്പൊ ഇത്രയുമായിരുന്ന കഥ. അപ്പൊ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹാമലിൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ആദ്യം നിറയെ എലികളായിരുന്നു. എവിടെ നോക്കിയാലും ആ പ്രദേശത്ത് ഫുള്ള് എലികളായിരുന്നു. മനുഷ്യർക്ക് സ്വസ്ഥമായി ഒന്ന് കിടക്കാനോ ഒന്ന് സംസാരിക്കാനോ ഒന്നിനും കഴിയാതായി. അങ്ങനെ അവർ മേയർക്ക് ഒരു നിവേദനം അയച്ചു. മേയർക്ക് നിവേദനം അയച്ചു. അതിന് അവരൊരുപാട് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു, അതെല്ലാം പരീക്ഷിച്ചു. എന്നിട്ട് പോലും ഒരു എലികളെ പോലും കുറക്കാൻ കഴിഞ്ഞു ില്ല. അവ കൂടുതലായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിൽ നിന്നെല്ലാം എലി പിടുത്തക്കാർ വന്നു. അവരൊരുപാട് അഭ്യാസങ്ങളൊക്കെ പയറ്റു നോക്കി. എന്നിട്ടും അതെല്ലാം വൻ പരാജയമായിരുന്നു. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു, മേയർ ഒരു വിളംബരം ചെയ്തു. എന്ത്, ഹാമലിൻ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊന്നാണയം സമ്മാനം എന്ന വിളംബരവും അതോടുകൂടി അത് വലിയ അക്ഷരത്തിലായിട്ട് ഒരു ബാനറും കെട്ടി തൂക്കി വെച്ചു. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു കുഴലൂത്തുകാരൻ, അയാളുടെ വസ്ത്രധാരണയൊക്കെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കുഴലൂത്തുകാരൻ മേയറുടെ അടുത്തേക്ക് വരികയും മേയറോട് ഇങ്ങനെ പ്രതിഫലം തരുമോ എന്ന് പറഞ്ഞപ്പോൾ മേയർ എന്താണ് പറഞ്ഞത്, 1000 നിങ്ങൾക്ക് 10,000 വേണമെങ്കിലും തരാം, എങ്ങനെയെങ്കിലും ഈ എലികളെ എന്നേക്കുമായി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടപ്പോൾ കുഴലൂത്തുകാരന് വളരെയധികം സന്തോഷമായി. അങ്ങനെ മേയറുടെ ഓഫീസിൽ നിന്ന് അയാൾ ഇറങ്ങിയിട്ട് അയാളുടെ കുഴൽവാദ്യത്തിൽ നിന്ന് ഒരു പ്രത്യേക രാഗം എന്ന് പുറപ്പെട്ടു. ആ പുറപ്പെട്ടപ്പോൾ ആ ഹാമലിൻ പട്ടണത്തിലെ മുഴുവൻ എലികളും ആ നാദം എവിടെ നിന്നാണ് ഏത് ദിക്കിലാണെന്ന് നോക്കിയിട്ട് ആ ദിക്കിലേക്ക് പാഞ്ഞു വരികയായിരുന്നു. ആളുകളെല്ലാം ഈ കാഴ്ച കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എന്നൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. അങ്ങനെ ആ കുഴൽവാദ്യം കുഴലൂത്തുകാരൻ്റെ പിന്നിൽ ലക്ഷക്കണക്കിന് എലികൾ പിന്നാലെ നടന്ന് അച്ഛൻ നദിക്കരയിലെത്തി. അങ്ങനെ കുഴലൂത്തുകാരൻ നദിയിലിറങ്ങി. അപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ എലികളും അങ്ങനെ തന്നെ നദിയിലേക്ക് എടുത്തു ചാടി. അങ്ങനെ എടുത്തു ചാടിയപ്പോൾ അവയെല്ലാം ആ എലികൾ ലക്ഷോപലക്ഷം എലികൾ ആ നദിയിൽ മുങ്ങിച്ചത്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഹാമലിൻ പട്ടണത്തിൽ ഒരുപാട് വർഷമായി നരകതുല്യമാക്കിയിട്ടുണ്ടായിരുന്ന ആ എലികളൊക്കെ ചത്തൊടുങ്ങിയപ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അവർ എന്താണ് തെരുവിലെ വീഥികളിലൊക്കെ നൃത്തം ചെയ്യുകയും കുട്ടികളൊക്കെ തുള്ളിച്ചാടുകയും ചെയ്തു. എന്നിട്ട് ഈ കുഴലൂത്തുകാരൻ എന്ത് ചെയ്തു, മേയറുടെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്തിട്ടുണ്ട്, എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള 1000 പൊന്നാണയം തായോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, മേയറുടെ മുഖം മാറി ഒരു ധിക്കാരം നിറഞ്ഞൊരു ഭാവമായിരുന്നു അയാളിൽ ഉണ്ടായിരുന്നത്. അയാൾ പറഞ്ഞു, 1000 പൊന്നാണയമോ, ഒരു വെറുതെ ഈ കുഴലൂതിയിട്ട് ഒന്ന് നിസ്സാരമായിട്ട് ഈ രാഗം കേൾപ്പിച്ചപ്പോൾ 1000 പൊന്നാണയം നിനക്ക് തരാമെന്ന്, വേണമെങ്കിൽ 50 പൊന്നാണയം തരാം, വേണമെങ്കിൽ അത് നീ മേടിച്ചോ പറഞ്ഞു. അപ്പോൾ എന്താണ്, അയാൾ അവസാനം കൂടെ ഒന്ന് ചോദിച്ചു, എന്നാൽ പോലും നിനക്ക് ഇതിൽ നിന്നൊരു ചില്ലിക്കാശ് കൂടുതൽ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണ്, അയാൾ മേയറുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അയാളൊരു പുതിയൊരു രാഗം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നഗരത്തിലെ ഒരു പ്രധാന വീതിയിലെത്തിയിട്ട് ഒരിക്കൽ കൂടി ആ കുഴൽവാദ്യം എന്ത് ചുണ്ടോടടുപ്പിച്ച് ഒരു പ്രത്യേക തരം നാദം, ഒരു മനോഹര രാഗം എന്താ അതിൽ നിന്ന് പുറപ്പെടുവിച്ചു. അത് പുറപ്പെടുവിപ്പിച്ചാൽ കുട്ടികളെല്ലാം ആ ഏത് ദിക്കിൽ നിന്നാണ് ആ രാഗം വരുന്നതെന്ന് അന്വേഷിച്ച് അയാളുടെ പിന്നിലായി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നു നടന്നിട്ട് അവരൊരു എവിടെ എത്തിയിട്ടുള്ള എടുത്തായ ഒരു മലഞ്ചെരുവിൻ്റെ അടുത്തെത്തി. അങ്ങനെ അവർ ആ മലഞ്ചെരുവ് ഒരു വാതിൽ തുറക്കപ്പെട്ടു. അത് വാതിൽ തുറക്കപ്പെട്ടപ്പോൾ അതിലേക്ക് എല്ലാ കുട്ടികളും പോയി എന്നാണ് പറയുന്നത്. അത് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വാതിൽ അടഞ്ഞു. അങ്ങനെയാണ് അതിനുശേഷം ആ കുട്ടികളെ ആരും അതിനുശേഷം ആരും ആ കുട്ടികളെ കണ്ടിട്ടില്ല. ഹാമലിനിലെ എല്ലാ കുട്ടികളും ആ വാതിലിനുള്ളിൽ അകപ്പെട്ട് ഒരു വയ്യാത്തൊരു കാലിന് വയ്യാത്തൊരു കുട്ടി മാത്രമാണ് ഒരു മുടന്തുണ്ടായിരുന്ന ഒരു കുട്ടി മാത്രമാണ് പിന്നിൽ അവശേഷിച്ചത്. അതിന് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരുന്നു. അങ്ങനെ എന്താണ് ആ കുട്ടി മാത്രമായിരുന്നു ഒറ്റക്കായത്. ആ കുട്ടികളുടെ കൂട്ടുകാരെല്ലാം പേര് വിളിച്ചു. എന്നിട്ട് പോലും പേര് വിളിച്ചപ്പോൾ ആരും തന്നെ അത് കേട്ടിട്ടത് പോലും ഉണ്ടായിരുന്നില്ല. ആ കുട്ടി നോക്കി നിൽക്കെ ആ വാതിൽ കുട്ടികൾ പോയിട്ടുണ്ടായിരുന്ന ആ വാതിൽ മാഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ ഹാമലിലെ കുഴലുത്തുകാരനെയോ കുട്ടികളെയോ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ആ മലഞ്ചേരിയിൽ ഇടക്ക് കുട്ടികളുടെ ഒരു ചിരിമുഴക്കങ്ങളും അതുപോലെ തന്നെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആ നിഗൂഢമായിട്ടുള്ള ആ രാഗവും ഇടക്ക് കേൾക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പം ഇതാണ് കഥയുടെ ഒരു
മൊത്തത്തിലുള്ള ആശയം എന്ന് പറയുന്നത് ഒരു ഒരു എന്താ നാടോടി കഥയാണ് ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്നത്. ഇനി അതിലെ പ്രവർത്തനങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം പറയാം. എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടമാണ് ഹാമലിൻ എന്ന് പറയാൻ കാരണമെന്ത്, പിന്നീട് അവിടെ സംഭവിച്ചതെന്താണ്, കണ്ടെത്തി പറയൂ. ഉത്തരം: ഐശ്വര്യപൂർണവും മനോഹരവുമായ ഒരു പട്ടണമായിരുന്നു ഹാമലിൻ. പിന്നീട് ഹാമലിൻ പട്ടണത്തിൽ ആളുകൾക്ക് സ്വസ്ഥതയില്ലാതായി. കാരണം: പട്ടണത്തിൽ ആയിരക്കണക്കിന് എലി കഞ്ഞു, അവ പെറ്റുപെരുകി. വീടുകളിലും ഓഫീസുകളിലും തെരുവുകളിലും മുറ്റങ്ങളിലും നിറയെ എലികൾ. വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ആഹാരം, കുഞ്ഞുങ്ങളുടെ തൊട്ടിൽ, കടലുകൾ എന്നുവേണ്ട എല്ലായിടത്തും എലികൾ. എലികൾ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരുന്നു. എലികളുടെ ശല്യം ആളുകളുടെ സ്വരജീവിതത്തെ സ്വസ്ഥജീവിതത്തെ ബാധിച്ചു. അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെയായി. എങ്ങും മതിച്ചു നടക്കുന്ന എലികൾ കാരണം ഹാമലിൻ പട്ടണത്തിലെ ജനങ്ങൾക്ക് ഒരിടത്ത് സമാധാനമായി ഇരിക്കാനോ ആഹാരം കഴിക്കാനോ പരസ്പരം സംസാരിക്കാനോ പോലും സാധിക്കാതെയായി. അടുത്ത ചോദ്യം കണ്ടെത്തി. ദോഷികപ്പടയുടെ കടന്നുകയറ്റം തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നാണ് നഗരവാസികൾ പറയുന്നത്. ചുരുക്കി എഴുതു. അപ്പൊ കഥയിൽ ഒരുപാട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലത്തെ കുറച്ച് ഭാഗങ്ങൾ ചുരുക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം: ഒരു ദിവസം ഹാമലിൻ പട്ടണം എലികൾ കീഴടക്കി. പള്ളികൾ, ഓഫീസുകളിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, പലവ്യജ്ഞാനങ്ങളിൽ, പോലീസ് സ്റ്റേഷനിൽ, ഇങ്ങനെ എലികൾ എല്ലായിടവും കീഴടക്കി. അവർക്ക് ഒന്നിനെയും ഭയമുണ്ടായിരുന്നില്ല. തെരുവുകൾ, മുറ്റങ്ങൾ, വീടുകളുമെല്ലാം കൈയടക്കി. എവിടെയും പാഞ്ഞുകയറും. ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന കോട്ടിനുള്ളിൽ, കുഞ്ഞുങ്ങളുടെ കളിത്തൊട്ടിലും എല്ലാം എലികൾ നൂണ്ടുകയറും. കുഞ്ഞുങ്ങൾക്ക് പലഹാരങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. പാകം ചെയ്തു വെച്ചിരിക്കുന്ന ആഹാരപാത്രങ്ങൾ തലയിടും. ആളുകൾക്കൊരു പണിയും സ്വസ്ഥമായി ചെയ്യാൻ സാധിക്കില്ല. അവരുടെ ഉടലിലൂടെയും കാലിനടിയിലൂടെയും എലികൾ കയറി ഇറങ്ങി നടക്കും. ആളുകൾ എലികളുടെ ചിലപ്പും ബഹളവും കാരണം പരസ്പരം തകരാറായി. കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ രണ്ടു മൂന്ന് എലികൾ കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ടാകും. രാത്രി സ്വസ്ഥമായി ഉറങ്ങാൻ എലികൾ ആരെയും സമ്മതിക്കില്ല. ഇങ്ങനെ എലികളുടെ വിളയാട്ടം കൊണ്ട് നഗരവാസികളുടെ സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ടു. അടുത്ത ചോദ്യം: തെരുവീതിയുടെ ഇരുവശത്തും അവിശ്വസനീയമായ ഈ കാഴ്ച കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ, എന്തായിരുന്നു ആ കാഴ്ച? കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ എന്തായിരുന്നു ആ കാഴ്ച? ഉത്തരം: കുഴലൂത്തുകാരൻ കുഴൽവാദ്യം ഈണത്തിൽ വായിച്ചപ്പോൾ അതിൽ നിന്നൊരു അത്ഭുതകരമായ ഈണം പുറപ്പെട്ടു. ഓടുകയും ചാടുകയും കരളുകയും ചെയ്യുന്ന പണികൾ നിർത്തിവെച്ച് എലികൾ ഈണം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു. നിലവറയിൽ നിന്ന്, കളപ്പുരയിൽ നിന്നും, മാച്ചിൻ പുറങ്ങളിൽ നിന്നും എലികൾ കൂട്ടം കൂട്ടമായി കുഴൽവാദ്യം പുറപ്പെട്ട ദിക്കിലേക്ക് പാഞ്ഞു. കുഴലൂത്തുകാരൻ അവയെ നയിച്ചുകൊണ്ട് വെസൻ നദിയിൽ കരയിലെത്തി. അവർ നദിയിലേക്ക് ഇറങ്ങി. പിന്നാലെ എത്തിയ എലികളും നദിയിലേക്ക് ചാടി. കുഴലൂത്തുകാരൻ എലികളെ തുരത്തുന്ന ഈ അവിശ്വസനീയമായ കാഴ്ച കാണാൻ വേണ്ടിയാണ് തെരുവീതിയുടെ ഇരുവശത്തും ജനങ്ങൾ തടിച്ചു കൂടിയത്. അടുത്തത് വിളംബരമാണ്. മനസ്സും അടുത്ത മേയർ ഇങ്ങനെയൊരു വിളംബരം പുറപ്പെടുവിച്ചു. മേയർക്ക് മനസ്സും അടുത്തത് എന്തുകൊണ്ട്? ചർച്ച ചെയ്യോ. ഉത്തരം: എലികളുടെ ശല്യം കാരണം പൊറുതുകെട്ട ജനങ്ങൾ നഗര പിതാവായ മേയറിന് ഒരു ദിവസം നിവേദനം സമർപ്പിച്ചു. മേയറും ജനങ്ങളെ പോലെ തന്നെ എലികളുടെ ശല്യം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേയർ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചുകൂട്ടി. എലികളെ നശിപ്പിക്കാൻ പല പ്രതിവിധികളും ഉപദേശിച്ചു. എന്നാൽ എല്ലാം പരാജയപ്പെട്ടു. എലികൾ പെരുകിയതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. ഹാമലിൻ നിവാസികളുടെ കഷ്ടപ്പാട് കണ്ട് പല പട്ടണങ്ങളിൽ നിന്നും എലിപ്പിടുത്തക്കാർ വന്നു. കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും എല്ലാം പരാജയപ്പെട്ടു. മനസ്സുമടുത്ത മേയർ അപ്പോഴാണ് വിളംബരം പുറപ്പെടുവിപ്പിച്ചത്. അപ്പൊരു വിളംബരം പുറപ്പെടുവിച്ചതിനൊരു മോഡൽ നമുക്ക് നോക്കാം. മാന്യു മഹാജനങ്ങളെ, ഹേമലി നഗരത്തിൽ എലികളുടെ ശല്യം ദിനം പ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ അറിയുന്നതിനായി ബഹുമാനപ്പെട്ട മേയർ പുറപ്പെടുവിക്കുന്ന വിളംബരം എന്തെന്നാൽ, ഈ പട്ടണത്തിൽ നിന്ന് എലികളെ എന്നേക്കുമായി തുരത്തുന്നവർക്ക് 1000 പൊന്നാണയം സമ്മാനം നൽകുമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വിളംബരം എഴുതേണ്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് വിളംബരം എഴുതാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ അടുത്ത ചോദ്യമാണ്, നിങ്ങളാണ് ആ വിളംബരം ചെയ്യുന്നതെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കും? സംഘത്തിൽ അവതരിപ്പിച്ച് ക്ലാസ്സിൽ പങ്കുവെക്കും. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും കൂടിയിട്ടൊരു വിളംബരം, ഗ്രൂപ്പായിട്ടൊരു വിളംബരം തയ്യാറാക്കാനുള്ള പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്.
അടുത്ത പ്രവർത്തനം സംഭാഷണം. മേയറും കുഴലൂത്തുകാരനും തമ്മിൽ നടന്ന സംഭാഷണം രണ്ടുപേർ ചേർന്ന് ഭാവത്തോടെ അവതരിപ്പിക്കും. അപ്പൊ ഇത് ക്ലാസ്സിൽ ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പൊ അതിന്റെ സംഭാഷണത്തിന്റെ വരികൾ നോക്കാം, രണ്ടു പേരും പറയുന്നത് എന്തായിരിക്കുമെന്ന്. കുഴലൂത്തുകാരൻ, ഞാൻ എൻ്റെ ജോലി ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. മേയർ, വളരെ നന്ദി. കുഴലൂത്തുകാരൻ, താങ്കൾ എനിക്ക് തരാമെന്ന് 1000 പൊൻനാണയം തരും. മേയർ, 1000 പൊൻനാണയമോ? നിങ്ങൾ ഈ കുഴലൂതി ഒരു രാഗം കേൾപ്പിച്ചു, അത്രയല്ലേ ചെയ്തുള്ളൂ കുഴലൂത്തുകാരൻ. അത് വെറുമൊരു രാഗമാണെന്നാണോ താങ്കൾ കരുതിയത്? മേയർ, പിന്നല്ലാതെ വേണമെങ്കിൽ 50 പൊൻനാണയം തരാം. കപ്പായത്തിൽ ഒരു ബഹുമതി ചിഹ്നവും കുത്തിത്തരാം. കുഴലൂത്തുകാരൻ, അപ്പോൾ പറഞ്ഞുറപ്പിച്ച തുക താങ്കൾ എനിക്ക് തരില്ല അല്ലേ? മേയർ, 50-ൽ കൂടുതൽ ഒരു ചില്ലി കാശ് പോലും തരില്ല. കുഴലൂത്തുകാരൻ, ഞാൻ വായിച്ച രാഗത്തിന്റെ ശക്തി താങ്കൾക്ക് മനസ്സിലാക്കി തരാം. മേയർ, അങ്ങനെയാവട്ടെ. അപ്പൊ ഇവിടെ എലികളെ തുരത്തിയതിന് ശേഷമുള്ളൊരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴലൂത്തുകാരൻ ആദ്യമായി മേയറിന്റെ ഓഫീസിൽ വരുന്ന രംഗം വേണമെങ്കിലും അവതരിപ്പിക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം പദഭംഗി. നടന്ന് അയാൾ വെസ്നദിക്കരയിലെത്തി. ഈ വാക്യത്തിൽ ഒരേ ആവർത്തിച്ചത് ശ്രദ്ധിച്ചല്ലോ എന്ന് നടന്ന് എന്നത്. ഇതുകൊണ്ട് ആശയത്തിന് എന്ത് ശക്തിയാണ് ലഭിക്കുന്നത്? ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. പതുങ്ങി പതുങ്ങി, പെയ്തു പെയ്ത്, സമാനമായ കൂടുതൽ പദങ്ങൾ കണ്ടെത്തും. അപ്പൊ പതുങ്ങി പതുങ്ങി, നടന്ന് പെയ്ത് പെയ്ത്, അപ്പൊ ഇതുപോലുള്ള പദങ്ങൾ കുറച്ചും കൂടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതൊക്കെ നമുക്ക് പറയാവുന്നതാണ്? ഓടി ഓടി, ആടി ആടി, ചാടി ചാടി, നീന്തി നീന്തി, പറന്നു പറന്ന്, പതുക്കെ പതുക്കെ, വേഗം വേഗം, കരഞ്ഞു കരഞ്ഞ്, ചിരിച്ചു ചിരിച്ച്, അങ്ങനെ കണ്ടു കണ്ട്, അങ്ങനെ ഒരുപാട് പാടി പാടി, അങ്ങനെ ഒരുപാട് സമാനമായിട്ടുള്ള പദങ്ങൾ നമുക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം അഭിപ്രായക്കുറിപ്പ്. നാട്ടിലെ എല്ലാ എലികളും നശിച്ചപ്പോൾ മേയർ കുഴലൂത്തുകാരനോട് പെരുമാറിയതെങ്ങനെ? തുടർന്ന് കുഴലൂത്തുകാരൻ ചെയ്തത് എന്ത്? രണ്ടുപേരും ചെയ്തത് ശരിയാണോ ശരിയായോ? നിങ്ങളുടെ അഭിപ്രായം കുറിപ്പാക്കൂ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കത് ശരിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്, രണ്ടുപേരും ചെയ്തത് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. നോക്കാം. സ്വസ്ഥമായ ജനജീവിതത്തെ താറുമാറാക്കിക്കൊണ്ട് ഹാമലിൻ പട്ടണം എലികൾ കീഴടക്കി. കുഴപ്പക്കാരായ എലികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചത് കുഴലൂത്തുകാരൻ ആണ്. എലികളെ ഇല്ലാതാക്കുന്നവർക്ക് 1000 പൊൻനാണയം വാഗ്ദാനം ചെയ്ത കുഴലൂത്തുകാരന് പൊൻനാണയം നൽകാൻ തയ്യാറായില്ല. വെറുതെ ഒരു കുഴലെടുത്ത് ഊതി നിസ്സാരമായൊരു രാഗം കേൾപ്പിച്ചതിന് വേണമെങ്കിൽ 50 പൊൻനാണയം തരാമെന്നും കൂടാതെ ഒരു ബഹുമതി ചിഹ്നം കൂടി തരാമെന്നും മേയർ അയാളോട് പറഞ്ഞു. മൂഷികപ്പടയുടെ ശല്യം തീർന്നല്ലോ, ഇനി കുഴലൂത്തുകാരനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാമെന്ന് മേയർ ചിന്തിച്ചു. പറഞ്ഞ പ്രതിഫലം കൊടുക്കാതെ വാക്കുവ്യത്യാസം കാണിച്ച മേയറുടെ ഈ പ്രവൃത്തി തെറ്റുതന്നെയാണ്. മേയറുടെ ചതി മനസ്സിലാക്കിയ കുഴലൂത്തുകാരൻ ഒന്നും മിണ്ടിയില്ല. മേയറോടുള്ള പ്രതികാരം എന്നോണം അയാൾ ഹാമലിൻ നഗരവീതിയിൽ നിന്ന് വീണ്ടും കുഴൽവാദ്യം വായിച്ചു. ആരെയും മയക്കുന്ന ആ നാദം കേട്ട് നഗരത്തിലെ കുട്ടികൾ അയാൾക്ക് പിന്നിൽ അണിനിരന്നു. കുഴലൂത്തുകാരൻ കുട്ടികളെയും കൊണ്ട് നിഗൂഢമായ ഏതോ ഒരിടത്തേക്ക് പാഞ്ഞു. കുഴലൂത്തുകാരൻ ചെയ്ത പ്രവൃത്തിയും തെറ്റുതന്നെയാണ്. മേയർ എന്ന ഒരാൾ ചെയ്ത തെറ്റിന് ആ നാട്ടിലെ എല്ലാ അച്ഛനമ്മമാരെയും അയാൾ വിഷമിപ്പിച്ചു. അവരുടെ സങ്കടം അയാൾ കണ്ടില്ല. മേയർ വാക്ക് പാലിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എങ്കിലും കുഴലൂത്തുകാരന് പ്രതികാരം ചെയ്യാൻ മറ്റെന്തെങ്കിലും രീതി തിരഞ്ഞെടുക്കാമായിരുന്നു. അപ്പൊ ഇതാണ് ഒരു അഭിപ്രായക്കുറിപ്പ്. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം കഥയരങ്ങ്. വിവിധ നാടുകളിൽ വ്യത്യസ്തങ്ങളായ ധാരാളം നാടകങ്ങൾ പ്രചാരത്തിലുണ്ടല്ലോ, ഇത്തരം കഥകൾ ശേഖരിച്ച് മികച്ചവ കഥയരങ്ങിൽ അവതരിപ്പിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഏതെങ്കിലും ഒരു കവിത, നാടോടി കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എഴുതുന്നതായിരിക്കും കൂടുതൽ മനോഹരമായിരിക്കുക. മുയലിന് ആടിനെ കിട്ടി. നൈജീരിയൻ കഥ. ഒരാൾ ഒരാടിനെയും വാങ്ങി വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഇത് കണ്ട് മുയലിന് ആടിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുദിച്ചു. അയാൾ പോകുന്ന വഴിക്കരികിലുള്ള കുറ്റിക്കാട്ടിലൂടെ മുയൽ കുറേ ദൂരം ഓടി അയാളുടെ മുന്നിലെത്തി. എന്നിട്ട് തൻ്റെ ഇടത്തേക്കാലിലെ ചെരുപ്പ് അഴിച്ച് വഴിയിലിട്ടു. കുറ്റിക്കാട്ടിൽ അവൻ ഒളിച്ചിരുന്നു. ആടുമായി വന്നയാൾ വഴിയിലൊരു ചെരുപ്പ് കിടക്കുന്നത് കണ്ടു. അയാൾ വിചാരിച്ചു, ഒന്നാന്തരം ഒരു ചെരുപ്പ്, പക്ഷേ ഒരു കാലിലെ മാത്രം ചെരുപ്പ് കൊണ്ട് എന്തു ഗുണം? അതുകൊണ്ട് അതെടുത്തേണ്ടെന്ന് കാര്യമില്ല.
അയാൾ കടന്നു പോയതിന് ശേഷം മുയൽ ആ ചെരുപ്പ് കാലിലിട്ട് കുറ്റിക്കാട്ടിലൂടെ തന്നെ മുന്നോട്ട് പാഞ്ഞു. വളരെ മുന്നിലെത്തിയ ശേഷം തന്റെ വലത്തെ കാലിലെ ചെരുപ്പ് വഴിയിൽ ഊരിയിട്ടു, എന്നിട്ട് ഒളിച്ചിരുന്നു. ആടുമായി വന്നയാൾ ചെരുപ്പ് കണ്ട് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ സ്വയം പറഞ്ഞു, ഓ ഇത് വലതു കാലിലേതാണല്ലോ, നേരത്തെ കണ്ടത് ഇടത്തെ കാലിലേതും, മടങ്ങിപ്പോയി അതെടുക്കാം. അപ്പോൾ എനിക്കൊരു നല്ല ഒരു ജോഡി ചെരുപ്പായി, കാശും ലാഭം. ആളൊരു പിശുക്കനായിരുന്നു. ആടിനെ വഴിയോരത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട് ചെരുപ്പ് ആടിനടുത്തേക്കിട്ട് പാഞ്ഞു, നോക്കിക്കോണെ. അയാൾ വന്ന വഴിയെ നടന്നിട്ട് തെരഞ്ഞിട്ടും മറ്റേ ചെരുപ്പ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതേ സമയം മുയൽ വലത്തെ കാലിലെ ചെരുപ്പും എടുത്തു കാലിലിട്ട് ആടിനെയും അഴിച്ചു സ്ഥലം കാലിയാക്കി. ചെരുപ്പ് കിട്ടാതെ നിരാശനായി അയാൾ മടങ്ങി വന്നപ്പോൾ ആടുമില്ല ചെരുപ്പുമില്ല. അയാൾ കരഞ്ഞുപോയി. ഈ പാഠത്തിലെ അവസാനത്തെ പ്രവർത്തനമാണ് സ്കിറ്റ്. കഥയിലെ സവിശേഷ മുഹൂർത്തങ്ങൾ കണ്ടെത്തുക, അവ സ്കിറ്റായി ക്ലാസ്സിൽ അവതരിപ്പിക്കും. നേരത്തെ തയ്യാറാക്കിയ മുഖമൂടിയും മറ്റും ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഈ യൂണിറ്റ് തുടങ്ങുമ്പോൾ കുറച്ച് മുഖമൂടികൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മുഖമൂടികൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഉപയോഗിക്കാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കഥയിൽ ഒരുപാട് നല്ല സന്ദർഭങ്ങൾ വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ സ്കിറ്റ് ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്, അതിന് പാഠം നന്നായി വായിക്കുക, കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക, മേയറായി ഒരാൾ മറ്റൊരാളെ കുഴലൂത്തുകാരനെയും, കുറച്ച് കുട്ടികൾ ഹാമലി നിവാസികളായി കുറച്ചു പേർ എലികളായും മറ്റുള്ളവർ കുട്ടികളായും വേഷമിടാം. ഓരോരുത്തർക്കും അനുയോജ്യമായ മുഖമൂടികൾ ഉണ്ടാക്കുക. തുടർന്ന് കഥയിലെ സവിശേഷ മുഹൂർത്തങ്ങൾ അടിസ്ഥാനപ്പെടുത്തി സ്കിറ്റ് അവതരിപ്പിക്കുക. അപ്പൊ അതിൽ മേയറെ കുഴലൂത്തുകാരൻ, കുറച്ച് എലികൾ, കുറച്ച് നഗരനിവാസികൾ, പിന്നെ കുറച്ച് കുട്ടികൾ, അങ്ങനെ കുറച്ച് കൂട്ടങ്ങളായിട്ട് ക്ലാസ്സിലുള്ള എല്ലാവരും തിരഞ്ഞെടുക്കാനാണ്. എന്നിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മുഖമൂടികളും തിരഞ്ഞെടുക്കുക. ഈ കഥയിലെ സവിശേഷ മുഹൂർത്തങ്ങൾ ഏതൊക്കെയാണ്? എലികളെ കൊണ്ടുള്ള കഷ്ടപ്പാടുകൾ വിവരിക്കുന്ന നാട്ടുകാർ മേയറോട് പരാതി പറയുന്നു. മേയറും മറ്റുള്ളവരും കൂടി പദ്ധതികൾ കൂടിയാലോചിക്കുന്നു. പല രീതികളിൽ പരീക്ഷിച്ചു പരാജയപ്പെടുന്നു. 1000 പൊന്നാണയം നൽകാമെന്ന് വിളംബരം നടത്തുന്നു. കുഴലൂത്തുകാരൻ കടന്നു വരുന്നു. കുഴലൂത്തുകാരൻ സംഗീതം കൊണ്ട് എലികളെ തുരത്തുന്നു. മേയർ വാക്കു പാലിക്കുന്നില്ല. കുഴലൂത്തുകാരനെ വഞ്ചിക്കുന്നു. കുഴലൂത്തുകാരൻ പ്രതികാരം ചെയ്യുന്നു. കുട്ടികളെ നഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന ഹാമലി നിവാസികൾ. ഇങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് മുഹൂർത്തങ്ങൾ സ്കിറ്റായി അവതരിപ്പിക്കാം. അപ്പൊ ഇത്രയും പ്രവർത്തനങ്ങളും പാഠഭാഗ വിശദീകരണമാണ് ഈ വീഡിയോയിൽ ചെയ്തത്. അപ്പൊ ഈ കഥ നിങ്ങൾക്ക്, ഈ ഒരു നാടോടി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.